ഇനി അടുത്തത് ടൈലേഴ്സ് സീരീസ് ആണ്. ടൈലേഴ്സ് തിയറം നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ടൈലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ. ഇഫ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ക്യാൻ ബി എക്സ്പാൻഡഡ് ആസ് ആൻ ഇൻഫിനിറ്റ് സീരീസ് ദെൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിനെ നമുക്ക് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്യുക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഡാഷ് എക്സ് പ്ലസ് എച്ച് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എക്സ് പ്ലസ് എച്ച് ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് പ്ലസ് എക്സെട്ര. അല്ലേ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു എക്സ്പാൻഷനിൽ എക്സിന് പകരം എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എക്സിന് എന്ത് റീപ്ലേസ് ചെയ്യുക? എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അതുപോലെ എച്ചിനെ എക്സ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. എങ്ങനെയാണ് റീപ്ലേസ്മെൻ്റ് വരുന്നത്? എക്സിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എ കൊണ്ടാണ്, അതുപോലെ എച്ചിനെ റീപ്ലേസ് ചെയ്യുന്നത് എക്സ് മൈനസ് എ കൊണ്ടാണ്. അപ്പോൾ ഈ എക്സ്പാൻഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ, എഫ് ഓഫ് എക്സ് എന്നുള്ള ഈ എക്സിന് എച്ച് പ്ലസ് എക്സ് എന്നുള്ള എന്ത് വരും? എച്ച് പ്ലസ് എക്സ് പ്ലസ് എച്ച് അല്ലെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്നാണ് ലെഫ്റ്റ് സൈഡ്. അതെന്താവും? എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നത്? എ കൊണ്ടാണ്. പ്ലസ് എച്ചിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? എക്സ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. സോ എക്സ് മൈനസ് എ. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എയും മൈനസ് എയും പോയി എഫ് ഓഫ് എക്സ് എന്ന് തന്നെ ആവാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താണ് ആവുക? എഫ് ഓഫ് എക്സ് തന്നെയാണ് ലെഫ്റ്റ് സൈഡ് ആവുക. റൈറ്റ് സൈഡ് എന്താവും? എഫ് ഓഫ് എക്സ് എന്നുള്ള എക്സിനെ എ കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ എഫ് ഓഫ് എ. എച്ചിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? എക്സ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സിനെ വീണ്ടും എ കൊണ്ട് റീപ്ലേസ് ചെയ്തു. സോ എഫ് ഡാഷ് എക്സ് എന്തായിട്ട് മാറും? എഫ് ഡാഷ് എ ആയിട്ട് മാറും. പ്ലസ് എച്ച് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ, എച്ച് എന്തായിരുന്നു? എക്സ് മൈനസ് എ. അപ്പോൾ എന്താവും? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ എന്നായിട്ട് മാറി. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിട്ട് മാറും? എഫ് ഡബിൾ ഡാഷ് എ എന്നായി മാറും. പ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ ഏത് രീതിയിലായിട്ട് മാറി? ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ എന്താ റീപ്ലേസ് എന്തായിരുന്നു? എക്സിനെ എ കൊണ്ട് റീപ്ലേസ് ചെയ്തു, എച്ചിനെ എക്സ് മൈനസ് എ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് എ പ്ലസ് എക്സ് മൈനസ് എ ഹോൾ ക്യൂബ് ബൈ ത്രീ ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ട്രിപ്പിൾ ഡാഷ് എ പ്ലസ് എക്സെട്ര എന്ന് കിട്ടും. ഇതിലെന്താണ്? എ സീറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇതെന്തായിട്ട് മാറും? ഈ ഒരു ഇക്വേഷൻ എ സീറോ ആണെന്ന് നോക്കുക. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? എ സീറോ ആണ്. സോ എഫ് ഓഫ് സീറോ പ്ലസ് എക്സ് മൈനസ് എ, അതായത് എക്സ് മൈനസ് സീറോ എന്ന് വരും, എക്സ് തന്നെ വരും, ഇൻറ്റു എഫ് ഡാഷ് സീറോ പ്ലസ് എക്സ് സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് സീറോ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇത് തന്നെയാണ് എന്ത് നമ്മളുടെ മെക്ലോറിയൻ സീരീസ് വരുന്നത്. അപ്പോൾ ടൈലേ സീരീസിൽ എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുത്ത് എ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മെക്ലോറിയൻ സീരീസ് കിട്ടും. സോ ഈ ഒരു എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന നമ്മൾ ടൈലേഴ്സ് സീരീസ് എക്സ്പാൻഷൻ എന്നാണ് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എക്സ്പാൻഡ് ലോഗ് എക്സ് ടു ദ ബേസ് ഇ ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൺ. അപ്പോൾ ടൈലേഴ്സ് സീരീസ് നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ എന്നുള്ള ജനറൽ ഫോമിൽ വരുമ്പോഴാണ്. ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് എ നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ എക്സ് മൈനസ് ഫൈവിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ് മൈനസ് ത്രീയുടെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യുക, അതും അല്ലെങ്കിൽ എക്സ് മൈനസ് നയൻ എന്നുള്ളതിൻ്റെ ടേമിൽ എക്സ്പാൻഡ് ചെയ്യുക, ഈ രീതിയിൽ ചോദിക്കുമ്പോഴാണ് നമ്മൾ നോർമലായിട്ട് ടൈലേഴ്സ് സീരീസ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ഫംഗ്ഷൻ ലോഗ് എക്സ് ടു ദ ബേസ് ഇ അതിന് ഏതിൻ്റെ പവേഴ്സിലാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞത്? എക്സ് മൈനസ് വണ്ണിൻ്റെ പവേഴ്സിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഹെൻസ് ഇവാലുവേറ്റ് ലോഗ് 1.1 ടു ദ ബേസ് ഇ എന്താണെന്നുള്ള കറക്റ്റ് 4 ഡെസിമൽ പ്ലേസ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ഉപയോഗിക്കേണ്ടത്? ടൈലേഴ്സ് സീരീസ് ആണ്. ടൈലേഴ്സ് സീരീസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം പറയണം? എഫ് ഓഫ് എ, എഫ് ഡാഷ് എ, എഫ് ഡബിൾ ഡാഷ് എ, എഫ് ട്രിപ്പിൾ ഡാഷ് എ. ഇവിടെ എ എന്താണ്? നമ്മളുടെ കേസിൽ എ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് എക്സ് ആണ്. എഫ് ഓഫ് 1 എന്ത് വരും? 0 ആണ്. ലോഗ് 1 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. എഫ് ഡാഷ് 1 എന്ത് വരും? 1 തന്നെയാണ്. എഫ് ഡബിൾ ഡാഷ് എന്താ വരിക? -1/x². സോ എഫ് ഡബിൾ ഡാഷ് 1 എന്ത് വരും? -1 വരും. എക്സെട്ര. എഫ് ട്രിപ്പിൾ ഡാഷ് എന്താ വരിക? 2/x³ വരും. സോ എഫ് ട്രിപ്പിൾ ഡാഷ് 1 ഈക്വൽ ടു 2 ആണ് വരിക. അതുപോലെ എഫ് 4 ഓഫ് എക്സ് എന്താ വരിക? -6/x⁴ വരും.
So f4 of 1 എന്ന് പറയുന്നത് minus 6 ആണ് വരിക. ഇനി എന്ത് ചെയ്യാ, ഈ ടൈലർ സീരീസിൽ എന്ത് ചെയ്യാ നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, ലോഗ് എക്സ് ആണ്. എഫ് ഓഫ് വൺ സീറോ ആണ്, എക്സ് മൈനസ് വൺ ഇൻറ്റു എഫ് ഡാഷ് വൺ അതെന്തായിരുന്നു, വണ് തന്നെ ആയിരുന്നു, പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് വൺ എന്താണ്, എഫ് ഡബിൾ ഡാഷ് വൺ ഈക്വൽ ടു മൈനസ് വൺ ആണ്, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നത് എക്സെട്ര. ഈ ഒരു ഗിവൺ ഇതെന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ലോഗ് എക്സിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ കിട്ടും. ഇനി നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ വന്നത്, ഈ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഇതെന്താണ്, ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൺ ആണ്. ഇവിടെ എക്സ് മൈനസ് വൺ സീറോ എന്നാണ് അല്ലേ, സീറോ എന്ന് പറഞ്ഞാൽ സോറി ഫസ്റ്റ് ടേം എന്താണ് വരിക, എക്സ് മൈനസ് വൺ ആണ്. അപ്പൊ ഇതെന്താണ് നമുക്ക് കിട്ടിയത്, ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൺ മൈനസ് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ടു പ്ലസ് എക്സ് മൈനസ് വൺ ഹോൾ ക്യൂബ് ബൈ ത്രീ മൈനസ് എക്സെട്ര ആണ്. എല്ലാം എന്താണ്, ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൺ ആണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ഗിവൺ എക്സ്പാൻഷൻ കിട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യണം, എക്സിന് 1.1 കിട്ടണം, എന്നിട്ട് ഫോർ ഡെസിമൽ പ്ലേസ് ആയിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടണം. അപ്പം എന്ത് ചെയ്യാം, ലോഗ് ഓഫ് 1.1 ഈക്വൽ ടു 1.1 മൈനസ് 1/2 ഇൻറ്റു 1.1 ഹോൾ സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു 0.1 ഹോൾ ക്യൂബ് മൈനസ് 1/4 ഇൻറ്റു 0.1 ഹോൾ റൈസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് വരും. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വാല്യൂ ചെയ്ത് നോക്കുക, ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 0.0953 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇനി അതുപോലെ അടുത്തൊരു എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളും കൂടെ കൺസിഡർ ചെയ്യുക, യൂസ് ഓഫ് ടൈലർ സീരീസ് ടു പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു, ഈ ഒരു സാധനം പ്രൂവ് ചെയ്യുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ സെറ്റ് ഇൻറ്റു സൈൻ സെറ്റ് ബൈ വൺ മൈനസ് എച്ച് ഇൻറ്റു സൈൻ സെറ്റ് ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ടു സെറ്റ് ബൈ ടു പ്ലസ് എച്ച് ഇൻറ്റു സൈൻ സെറ്റ് ഹോൾ ക്യൂബ് ഇൻറ്റു സൈൻ ത്രീ സെറ്റ് ബൈ ത്രീ പ്ലസ് എക്സെട്ര എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത എക്സാമ്പിൾ, നമ്മൾ ടാൻ ഇൻവേഴ്സ് എച്ച് പ്ലസ് എക്സ് ഈക്വൽ ടു ഇതാണ് എന്ന് പ്രൂവ് ചെയ്യണം. വേർ ഇസെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ അല്ലേ എല്ലാ ടൈമിലും ഒരു സെറ്റ് കാണാണ്ട് അല്ലേ, സൈൻ സെറ്റ് സൈൻ ഇസെറ്റ് സൈൻ ഇസെറ്റ് ഹോൾ സ്ക്വയർ സൈൻ ടു ഇസെറ്റ് ഇസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. സെറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത്, അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഇസെറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ് എന്താണെന്ന് കിട്ടും, കോട്ട് സെറ്റ് ആണ് അല്ലേ, സെറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് സെറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്, കോട്ട് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തരാം, മൈനസ് കൊസീക് സ്ക്വയർ ഇസെറ്റ് ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി എക്സ്. കാരണം ഇസെറ്റ് എന്ന് പറയുന്നത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് ആണെന്നത്, വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ എന്ന് വരും, കോട്ട് സെറ്റിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ സെറ്റ് ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡി സെറ്റ് ബൈ ഡി എക്സ് എന്താണെന്ന് കിട്ടും അല്ലേ, വൺ പ്ലസ് കൊസീക് സ്ക്വയർ സെറ്റ് എന്ന് വരും, അതായത് മൈനസ് സൈൻ സ്ക്വയർ സെറ്റ് എന്നാണ് കിട്ടുക. ഡി സെറ്റ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, സോറി ഇത് മൾട്ടിപ്ലൈ വൺ ഈക്വൽ ടു മൈനസ് കൊസീക് സ്ക്വയർ സെറ്റ് ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി എക്സ് എന്നാണ്. സോ ഡി സെറ്റ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ കൊസീക് സ്ക്വയർ സെറ്റ് എന്ന് വരും, അതായത് ഡി സെറ്റ് ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ സ്ക്വയർ സെറ്റ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ, സെറ്റ് ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് തന്നതിൽ എക്സ് ഇസ് ഈക്വൽ ടു കോട്ട് സെറ്റ് ആണെന്ന് കിട്ടി, ഡി സെറ്റ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ സ്ക്വയർ സെറ്റ് ആണെന്നും കിട്ടി. ഇനി നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എക്സിന് എക്സ് പ്ലസ് എച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എച്ച് എന്ന് കൊടുക്കാൻ പറ്റും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് കാണാൻ പറ്റും, എഫ് ഡബിൾ ഡാഷ് എക്സ് കാണാൻ പറ്റും, എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് കാണാൻ പറ്റും. എന്താണ് എഫ് ഡാഷ് എക്സും എഫ് ഡബിൾ ഡാഷ് എക്സും എഫ് ട്രിപ്പിൾ ഡാഷ് എക്സും ഒക്കെ ടാൻ എക്സിന്റെ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എന്താണ് 1/1 + x² ആണ്. ഇവിടെ എക്സ് സ്ക്വയർ എക്സ് എന്താണെന്ന് നമുക്കറിയാം, കോട്ട് സെറ്റ് ആണ്. അപ്പോൾ 1/1 + x² എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം, 1/1 + cot² z എന്ന് എഴുതാം. അതെന്താണ് വരിക, സൈൻ സ്ക്വയർ സെറ്റ് ആണ് വരിക. സോ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്താണ് വരിക, 2 sin z cos z അല്ലേ, ഇൻറ്റു ഡി സെറ്റ് ബൈ ഡി എക്സ് എന്ന് വരും ഇതിൻ്റെ ഡെറിവേറ്റീവ്. സോ എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടി, സൈൻ സ്ക്വയർ സെറ്റ് എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം, സൈൻ സ്ക്വയർ സെറ്റിൻ്റെ ഡെറിവേറ്റീവ്, അതായത് 2 sin z ഇൻറ്റു
sin z ന്റെ ഡെറിവേറ്റീവ് cos z into dz by dx കാരണം z ഒരു ഫംഗ്ഷൻ ആണ് x ൽ ഉള്ള ഫംഗ്ഷൻ ആണ് എന്ന് വരും 2 sin z into cos z into dz by dx എന്താണ് minus sin square z ആണ് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ സോ 2 sin z cos z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് sin 2z ആണ് സോ sin 2z into minus sin square z എന്ന് കിട്ടും ഇതെന്താണ് f double dash x ആണ് അതുപോലെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും f triple dash x കാണാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ എന്ത് കിട്ടും 2 sin cube z into sin 3z എന്ന് കിട്ടും ഇനി ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താണ് അനുസരിച്ച് നമുക്ക് എന്താ അറിയാം f of x plus h equal to f of x plus h into f of x plus h square by 2 factorial into f double dash x plus h cube by 3 factorial into f triple dash x plus etc എന്ന് കിട്ടും ഇതെല്ലാം നമ്മുടെ റിക്വയർഡ് എക്സ്പ്രഷൻ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി f of x ഉം f f dash f double dash x ഉം f dash x ആണ് ട്ടോ h into f dash x h into f dash x പ്രത്യേകം ശ്രദ്ധിക്കുക h into f dash x ആണ് നോട്ടിൽ h into f of x എന്നാണ് ഉണ്ടാവും h square by 2 factorial into f double dash x ഇതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഗിവൺ ഓരോ നമ്മൾ കണ്ടുപിടിച്ച ഓരോ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ഫോർമുല കിട്ടും ടാൻ ഇൻവേഴ്സ് x plus h equal to സൈൻ ഇൻവേഴ്സ് x plus h into സൈൻ z into സൈൻ z by 1 etc എന്നുള്ളത് കിട്ടും ഇപ്പൊ ഇതൊന്നും കൂടെ വായിച്ച് നോക്കുക ഡൗട്ട് ഉള്ളത് നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം